എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്ന് കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ്. മഴയൊക്കെ തുടങ്ങി. നമുക്ക് തുടങ്ങല്ല മഴ, നമ്മൾ വിചാരിച്ചേക്കാട്ടിലും നമ്മളെ ചതിക്കുകയല്ലേ ചെയ്തേ. ഒരു മാസം മുന്നൊക്കെയാണ് മഴ പെയ്തത്. എല്ലാ തൃശ്ശൂർ പൂരം വരെ നമ്മളുടെ വെടിക്കെട്ട് വരെ നടത്താൻ പറ്റാണ്ട് ആകെ വെള്ളത്തിലായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് അവർ പൊട്ടിച്ച് കഴിച്ചതൊക്കെ. അതൊക്കെ നമുക്കറിയാലോ. അപ്പോൾ പിന്നെ ഇപ്പോൾ വീണ്ടും നമ്മുടെ വർഷം തുടങ്ങുകയാണ്. ആ സമയത്താണ് കേട്ടോ ഞാനിത് എടുക്കുന്നത്. അപ്പോൾ കുറേ ആൾക്കാർ അമ്മേനെ കാണാതെ പോകുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇത് ഒന്ന് കാണാൻ ശ്രമിക്കുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അമ്മേനെ കാണാം. ബെല്ലൈക്കൻ ഒന്ന് അമർത്തുക. അപ്പോൾ അമ്മയ്ക്കും സന്തോഷമാവും, നിങ്ങൾക്കും സന്തോഷമാവും. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ അലക്കാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ മാളൂരിൻ്റെ അടുത്തേക്ക് പോവാണേ. അപ്പോൾ ദേ അവിടെ നിന്ന് ഷേവ് ചെയ്യുന്നുണ്ട് കണ്ട. ഷേവിനെന്താ അപ്പോൾ അവിടേക്ക് പോണേക്കാളും മുന്നേ എൻ്റെ ഈ കമ്പിളി കണ്ട ബ്ലാങ്കറ്റ് അതൊന്ന് കഴുകണം. കുറച്ച് നാളായി കഴുകിയിട്ട് അപ്പോൾ അത് വാഷിംഗ് മെഷീൻ ഇവിടെ ഇല്ല. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടാ മാളുവിനോട്. ഉണ്ടായിരുന്നത് മാളു എന്നെ കൊണ്ടുപോയതാണ് പുതിയത് വാങ്ങിച്ചു തന്നത്. ഇവിടെ വെറുതെ എടുക്കായിരുന്നു. അപ്പോൾ ഇത് അച്ഛനാണ് ഒന്ന് സോപ്പ് കൂട്ടി ഒന്ന് ഊരിപ്പിഴിഞ്ഞ് തരിക. അപ്പോൾ അച്ഛനെ കൊണ്ട് കാലത്തന്നെ അത് അങ്ങനെയുള്ള ദിവസം കാലത്തന്നെ അച്ഛനെ കൊണ്ട് അത് ഞാൻ കുത്തിങ്ങനെ ഊരിപ്പിഴിയിപ്പിക്കും. അപ്പോൾ അത് അച്ഛൻ പോകുമ്പോഴേക്കൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകും ആദ്യം തന്നെ. എന്നിട്ട് കാപ്പിയും പിന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും പറയും, വിചാരിക്കും ഈ ഇത് കഴിയുമ്പോൾ ആ വാഷിംഗ് മെഷീൻ ഇല്ലാത്തവരുടെ അച്ഛനാണല്ലേ വാഷിംഗ് മെഷീൻ എന്ന് വിചാരിക്കും അല്ലേ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ എടുത്താൽ പൊന്നാത്തതൊക്കെ ആകുമ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തരുന്നതാ. അമ്മയ്ക്ക് പറ്റില്ലല്ലോ. അങ്ങനെ തന്നെ അവിടെ എൻ്റെ ഭാഗ്യനായാലും അവൾക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. സുജിമോൻ ചെയ്യില്ല കേട്ടാ. ആ വൈക്കായ ആ വസ്തു കൂടെ വരില്ല ആള്. അതൊക്കെ സുജിമോൾ തന്നെ ചെയ്യണം. അത് വാഷിംഗ് മെഷീനിൽ തന്നെ ചെയ്യുവാള്. മാളുവിന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടഞ്ഞിട്ട് ഇത് കൊടുക്കും. അത് അഴയിലിട്ട് കൊടുക്കും. അതൊക്കെ മോൻ തന്നെ ചെയ്യും. സോപ്പും പൊടിയില ആവട്ടെ കേട്ടാ. സോപ്പും പൊടിയില അതില് അതിലധികം നല്ല ക്ലിയർ ആയിട്ട് കഴുകൂട്ടാ. വാഷിംഗ് മെഷീൻ പോലെ ഒന്നല്ല ഇതൊക്കെ. പിന്നെ ചെറു ചെറു വകകളല്ലേ ഇതൊക്കെ. അമ്മയ്ക്ക് കഴുകാൻ പറ്റും. ഫൈനലി നമ്മളെ ഒരു ഫീച്ചല് കഴിഞ്ഞു. അപ്പൊ ക്ലീൻ ചെയ്തതിൻ്റെ ഇനി ഡ്രൈ അടിക്കുക കേട്ടോ. ഡ്രൈ അടിക്കുക. ഓട്ടോ അത്ര വലിയ ഇതല്ലാത്ത കാരണം കേട്ടാ. ഇത്തിരി ചെറുതത് കാരണം നമുക്കൊക്കെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നു. വലുതാണെങ്കിൽ ഞാൻ വലുതൊന്നും എടുത്ത് പുതക്കില്ല. ആര് കഴുകാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കഴുകണേ. അല്ല എനിക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. അച്ഛൻ്റെ രണ്ടാളും ബ്ലാങ്കറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുകണോ? ഒരാ നന്നായി ഒന്ന് കുതരുമ്പോൾ നമുക്ക് കഴുകാൻ സുഖമാണല്ലോ. പെട്ടെന്ന് കഴുകും സുഖം. സോപ്പും പൊടി ഉപയോഗിക്കാൻ പറ്റാത്തൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. സോപ്പാണ് ഞാൻ അധികം ഉപയോഗിക്കുക. സോപ്പും പൊടി ഉപയോഗിക്കുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ പൊട്ടും അലർജി പോലെയിട്ട്. അപ്പോൾ പക്ഷേ ഇങ്ങനത്തെ ഈ വക ബെഡ്ഷീറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ സോപ്പും പൊടി ഇട്ടില്ലെങ്കിൽ അതൊരു മെനയായിന്ന് നമുക്ക് തോന്നില്ല. നല്ല വൃത്തി ക്ലീനായി കിട്ടിയെന്ന് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സോപ്പും പൊടി ഇട്ട് മുക്കി വെച്ച് കുറച്ച് കഴിയുമ്പോൾ അലക്കും. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അലക്കാം. നമുക്ക് കാപ്പി അമ്മയ്ക്ക് വേണമല്ലോ കാപ്പി, അത് ഉണ്ടാക്കാം. ഇന്ന് കടയിലേക്ക് പോവാത്ത ദിവസമേ അപ്പോൾ അതുണ്ടാക്കാം. അപ്പോൾ അച്ഛൻ്റെ പോകാനുള്ള തയ്യാറെടുപ്പാണ്. കാലത്തന്നെ എനിക്ക് എന്തോണ ആവോ. ഇത് ചെറിയ തലവേദന ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു വേദന അറിയില്ല. പ്രഷറിൻ്റെ ആവും ചിലപ്പോൾ. അതൊക്കെ മാളു കാണിച്ചു തരൂ കേട്ടാ. അമ്മയുടെ വീഡിയോ വരുന്ന കണ്ടു പിന്നെ ആളെ അച്ഛൻ പറഞ്ഞ പണികളും അതൊക്കെ അവിടെ പറ്റാവുന്നത്. ആ പറ്റാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പണിക്ക് ആളെ കിട്ടാനും അതിനൊക്കെ ബുദ്ധിമുട്ടായിട്ടേ. അപ്പോ അതൊക്കെ ഓൾറെഡി കാണാം നിങ്ങക്ക്. പിന്നെ ഇപ്പൊ തന്നെ ഒരാള് അച്ഛനെ പശുവിനെ കറക്കാൻ വിളിക്കാൻ വന്നേ.
അപ്പൊ അച്ഛൻ പറഞ്ഞു കാലുവേദനയാ. സത്യത്തിൽ കാലുവേദനയായിട്ടാണോ? അപ്പൊ ആള് പറയുന്നത് നിനക്കിപ്പോ കാശുവിനെ കറക്കേണ്ട കാര്യമൊന്നുമില്ല, പിള്ളേരെ കല്യാണം കഴിച്ചു കൊടുത്തില്ലേ, ബാധ്യതയൊന്നുമില്ലല്ലോ, അപ്പൊ വേണ്ടാതൊരു തീരുമാനത്തിലല്ലേ എന്നൊക്കെ പറഞ്ഞു. ശങ്കരേട്ടനാണ് നമ്മുടെ. അപ്പോ അതാണോ ചേട്ടാ? അത് പരിചയമില്ലാത്ത പശുവാകുമ്പോഴേ നമുക്ക് ഇരുന്ന് കറങ്ങും, പെട്ടെന്ന് കാല് ഒന്ന് കുറഞ്ഞാൽ നമുക്ക് എനിക്ക് പെട്ടെന്ന് പറ്റില്ല. മറ്റേത് മുട്ടുമ്പോഴാണ് എനിക്കാം, ഇത് മുട്ടിയപ്പോലെ പല നമ്മളെ കിട്ടിന്ന് ഇരിക്കുമ്പോ പെട്ടെന്ന് എനിക്കാൻ പറ്റില്ല. അപ്പൊ ചവിട്ട് കൊള്ളുമ്പോ ചിലപ്പോ ഇവിടെ നെഞ്ചിലും ഇതൊക്കെ കിട്ടുക. അപ്പൊ പേടിയാണ്. പിന്നെ എനിക്കാൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാലത്ത് പാശുവിന്റെ ചവിട്ട് കെട്ടി കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിണ്ടാവല്ലോ ചേട്ടാ. അപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ ജീവിച്ചു പോണ്ടാളേ. അപ്പൊ അതിന്റെ ആവശ്യമില്ല, ചവിട്ടുകൊണ്ട് കിടന്ന് കഷ്ടപ്പെട്ട ക്രാകളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. അത് ജയിച്ചിട്ടാ ആള് പോവാത്ത. അപ്പൊ അച്ഛനെ പങ്കിട്ട് പോവാണ്. അയാൾക്ക് പേടിയുള്ള ഒരു കാര്യം ഇഷ്ടമില്ലാത്ത ആളാ, പേടിയുള്ളത് ഒന്നും ആള് ചെയ്യില്ല, ഭയങ്കര പേടിയാ. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പേടി കൂടുതലാ. അതൊന്നാലോചിച്ച നല്ലതാ കൊറേയൊക്കെ. പിന്നെ എന്റെ കൂടെ അല്ല, അപ്പൊ അതാണ് തീ കൂടുതൽ ധൈര്യം. അച്ഛൻ അങ്ങനെ പോയിട്ടാ. ഇത് ഇതിന്റെ ഈ പിങ്കില്ലേ അതിന്റെ വൈറ്റ് അടന്നു. ഞാൻ വടകരയിൽ ചേച്ചിയുടെ കൊണ്ടുവന്ന് വെച്ചതാ, പക്ഷെ തഴച്ചിരുന്നത് ഇതിൽ നിറച്ച് ഒക്കെ അട് മഴ പെയ്തപ്പോഴേ ചീഞ്ഞു, ആകെ ചീഞ്ഞു പോയി. എന്നിട്ട് ഞാൻ ഇപ്പൊ മഴയത്ത് നിന്ന് വെയിലത്തേക്ക് എടുത്തു വെച്ചപ്പോ പുതിയ നാമ്പുകൾ പൊട്ടി വരുന്നുണ്ട് കണ്ട. അപ്പൊ അതുപോലെയുള്ളത് മഴയത്തും വെയിലത്തും ഒരേപോലെ നിക്കണെങ്കിൽ കുഴപ്പമില്ല ഞാൻ തോന്നുന്നു. പക്ഷെ എൻ്റെ ഈ അരുത്തിരിക്കുന്നതൊക്കെ ഞാൻ ഈ സൈഡൊക്കെ വെട്ടിക്കളഞ്ഞ് നിർത്തിയ കാരണം വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് നിന്നു. ഇത് മഴയത്ത് ഓൾറെഡി മഴയത്ത് അവിടെ ഇരുന്നിരുന്നെ. അപ്പൊ അതിൻ്റെ അതൊക്കെ ചീഞ്ഞു. ഞാൻ വേഗം എന്നിട്ട് ഒരു വെള്ളം പിടിച്ച് കിട്ടാനായിട്ട് ഞാൻ കൊണ്ടുവന്നത് ചേച്ചിരുത്തുന്നു. വെള്ളമൊക്കെ ഉണ്ടായിരുന്നൊക്കെ പോയി ഇവിടെ. അപ്പൊ ഇങ്ങനത്തെ മാത്രമേ ഉള്ളൂ. മെറൂണുണ്ട്, മെറൂണുമ്പോ അങ്ങനെ അധികം ഉണ്ടാവുന്നില്ല, തഴച്ചിങ്ങോട് വളരും. അല്ലാണ്ട് പൂവുണ്ടാവില്ല, കുറവാ പൂവുണ്ടാവാൻ. ഇയാളെന്നെയാ നല്ലത്. ഞാനപ്പോ ചെടിത്തോട്ടത്തിന്റെ ഉള്ളിലേക്കൊന്നും കടക്കാനില്ല. കടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ പണിയാ. കാരണം എന്താ വെച്ചാൽ ആകെ അലങ്കോലായിട്ടൊക്കെ എടുക്കണം. അവിടെയൊക്കെ ആകെ കാട് പോലെ മഴ അങ്ങനെ അവിടെ അടച്ചു പിടിച്ചപ്പോഴൊക്കെ ചീഞ്ഞതും, അല്ലെങ്കിൽ ഒരു ഇല പോലും ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് കളയുന്നതാ. പക്ഷെ മഴയത്ത് പല ദിവസവും നമ്മൾക്ക് ചെടിയുടെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റാറില്ല. അപ്പം എല്ലാം ഇങ്ങനെ ആകെ വൃത്തികേടായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് ഒന്ന് കടക്കാം. അപ്പം നമുക്ക് നമ്മുടെ നൂലപ്പത്തിൻ്റെ പണിക്ക് പോവാട്ടാ. ണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ടൈറ്റ് എടുക്കാം. ആദ്യം തന്നെ നമ്മുടെ അരിപ്പൊടി ഒന്ന് അരിച്ചെടുക്കാം. രണ്ടെണ്ണം അങ്ങനെ ഉണ്ടാക്കണ്ടോ? മൂലപ്പം ഉണ്ടാക്കാൻ സിമ്പിൾ പരിപാടിയാ. പക്ഷേ അത് കുഴയും നനയൊക്കെ ശരിയായില്ല എന്ന് വെച്ചാൽ അത്തിരി ബുദ്ധിമുട്ടാ. എഴുതുകൊണ്ട് തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക വേണ്ടു. കുറച്ച് ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടാ. അല്ലെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ടാലും മതി, അല്ലെങ്കിൽ ഇതിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കിയെടുത്താലും കുഴപ്പമില്ല. ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടാ. നമുക്ക് വളരെ കുറച്ച് പൊടിയല്ലോ. അപ്പൊ ആവശ്യത്തിന് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കറിയാലോ എന്തോരം വേണം എന്നുള്ളത്. നല്ലതോ അടക്കിയൊക്കെ കുഴക്കുന്ന പോലെ നല്ല കട്ടയായിട്ട് വരണം. അപ്പൊ അതൊന്ന് ഇത്തിരി ആദ്യം കുറച്ച് നോക്കുക. അപ്പൊ ഇത്തിരി കുറവാന്ന് വെച്ചാൽ ഇത്തിരി കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ ഒഴിക്കാൻ നിൽക്കണ്ട, കൂടുതൽ ഒഴിച്ചാൽ പിന്നെ അരിപ്പൊടി ഇട്ട് നമ്മള് നമ്മളുടെ ആവശ്യത്തിൽ അധികം സാധനം ഉണ്ടാക്കേണ്ടി വരും. കുറച്ചീശ ഒഴിച്ചാ വേണം നമ്മുടെ പരുവ. പരുവ് എന്നൊക്കെ പറയുമ്പോ കുട്ടികൾക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ അല്ലെ എന്താന്നൊക്കെ. പാകം ഇതൊക്കെ നമ്മളുടെ പഴയ രീതികളാട്ടാ നൂലപ്പടക്കണല്ലേ. നൂലപ്പം വരെ റെഡിമെയ്ഡ് വരുന്നില്ല ഇപ്പോ. സുഖാ നമ്മുടെ കടയില് നൂലപ്പം റെഡിമെയ്ഡ് കൊണ്ടുവയ്ക്കുന്നതാണ്. നല്ല സുഖാട്ടാ, നല്ലതുമാണ്. 75 രൂപ എങ്ങാണ്ട് അന്ന് ഉണ്ടായിരുന്നുള്ളൂ, 10 എണ്ണം കണ്ട് ഉണ്ടായിരുന്നു അതില്. പക്ഷെ നല്ലതായിരുന്നു, പക്ഷെ അവർക്ക് അത് വിജയിപ്പിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ എന്റെ ഇവിടെ ചായ ഇവിടെ ഇരുന്ന് തിളച്ച് വരുന്നുണ്ട് കേട്ടാ. അപ്പൊ അതിലേക്ക് നമുക്ക് കുറച്ച് കാപ്പി. നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുന്ന കേട്ടാ, ഞാൻ ഈ ഒരാൾക്കുള്ളതായിട്ടായി കുക്ക് ചെയ്തത്, അത് നിങ്ങളെ കാണിക്കണമെന്നുള്ളൂ.
അമ്മയ്ക്ക് വേണ്ടി മാത്രം. അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യ? അപ്പൊ നമ്മുടെ അത് അങ്ങനെയായി. അപ്പൊ ഇതിന് ഞാൻ വെള്ളം ദേവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതപ്പൊ നമുക്കൊന്ന് നമ്മുടെ ഗണ്ണിലിട്ട് അടിച്ചിങ്ങനെ എടുക്കാം. പക്ഷെ എനിക്കത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. മോള് വാങ്ങിച്ചുകൊണ്ടത് എന്താ, നമ്മുടെ ഇതിങ്ങനെ ഞെക്കുന്നതുണ്ട് അമ്മ വാങ്ങിച്ചു തന്നിട്ടുള്ളത്. അതൊക്കെ കുട്ടികൾ കണ്ടിട്ടുണ്ടാണാവോ? അത് എവിടെ ഇരിക്കണോ കാണിച്ചു തരാം. ഇതിപ്പോ ഗണ്ണ അങ്ങോട്ട് തീരെ ചില നേരത്തെ ശരിയാവില്ല. ശരിയാവണതാണെങ്കിൽ കുഴപ്പമില്ല, ചില നേരത്തെ ശരിയാവണ്ടാവുമ്പോ നമുക്ക് ദഹിക്കും. ടക്ക ടക്ക് എന്ന് പറഞ്ഞ് നിൽക്കും. ചീറ്റായിട്ടാ തോന്നുന്നു പോയിന്റ് അറിയാതാവും. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇഡ്ലി ചെമ്പ് ഉണ്ടെങ്കിലും അതിലിങ്ങനെ ചില ഒരു ഇഡ്ലിയിലെ കട്ടില് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കും. പക്ഷെ എനിക്കത് വാഴലയിൽ ഉണ്ടാക്കുന്നതാട്ട ഏറ്റവും ഇഷ്ടം. അപ്പൊ നല്ല നൈസായിട്ട് കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് വലുതാക്കി ഉണ്ടാക്കും ചെയ്യാം. ഞാൻ കൊറേ നേരമായി ശ്രമിക്കണു, ശരിയാവുന്നില്ലേ, അത് കേടായി തോന്നുന്നുണ്ട്. അപ്പൊ ഞാനേ ഞാൻ നമ്മുടെ പഴയത് കണ്ട എൻ്റെ ഒരു 35 കൊല്ലം മുന്നേ എൻ്റെ അമ്മ വാങ്ങിച്ചു തന്നിട്ടുള്ളതാണ്. അതിലൊന്ന് ഞെക്കി നോക്കട്ടെ, ഞെക്കാൻ ഭയങ്കര പാടാ. ആ വലിയ കുഴപ്പമില്ല. അപ്പോ ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വാങ്ങിച്ചതല്ലേ, അന്ന് അമ്മ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾക്ക് എനിക്ക് ഭയങ്കര വിലയായിരുന്നേ. ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് അങ്ങനെ മേടിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല നമ്മുടെ ജീവിതം. നമുക്ക് എങ്ങനെയാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് അന്ന് കിട്ടിയിരുന്ന പൈസ എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഒരു പൈസയാണ്. ഒട്ടുകമ്പനി പണിക്ക് പോയാൽ കിട്ടായിരുന്നു. അതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു. 20 രൂപയൊക്കെയാണ് കിട്ടുക. അതിൽ 2 രൂപ വണ്ടിക്കൂലി കഴിഞ്ഞ് പോകുമ്പോൾ 18 രൂപ കിട്ടും. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആ കാലത്തൊക്കെ ഒന്നും മേടിക്കാനൊന്നും നമുക്ക് സാധിക്കില്ല. രണ്ട് മോളുണ്ട്. മോള് വന്നത് കുറേ കഴിഞ്ഞിട്ടല്ലേ. മോള് സുജമോള് വന്നതിന് ശേഷം 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അവള് ഉണ്ടാവുന്നത്. അപ്പോഴേക്കൊക്കെ ഇത്തിരി ഒരു ഇത് നമുക്ക്, അവള് വന്നതിന് ശേഷം നമുക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ. കഷ്ടപ്പാടിലൊരു വലിയ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിഞ്ഞു. സുജമോനാണെങ്കിൽ എന്നും ചെറുപ്പത്തില് അസുഖം അവൾക്ക്, എപ്പോഴും അസുഖം, ഈ ശ്വാസം മുട്ട് ഉണ്ടേ. അപ്പോ മാസത്തിലൊരു പ്രാവശ്യം അവൾക്ക് എന്തായാലും ശ്വാസം മുട്ടായിരിക്കും. കുളിച്ചാ ശ്വാസം മുട്ട്, കുളിച്ചില്ലെങ്കിൽ ശ്വാസം മുട്ട്, അങ്ങനത്തെ ആയി ഏക്കം വരും. അപ്പം അത് കാരണം എൻ്റെ ഈ പള്ളയിൽ കിടക്ക എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ അതിന്റെ കുട്ടീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോലും എപ്പോഴും ആശുപത്രി ആയിട്ട് തന്നെയാ നടക്കാറ്. അപ്പൊ അതൊക്കെ മാറിക്കിട്ടിയത് മോള് വന്നപ്പോ പിന്നെ അവൾക്ക് അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. രണ്ട് പെൺകുട്ടികളാണ് എന്നുള്ള ഒരു ടെൻഷൻ മനസ്സിലേക്ക് കയറി വന്നു അവളും കൂടി ഉണ്ടായിപ്പോ. അതായത് ഒരു അച്ഛനമ്മയ്ക്കും ഉണ്ടാവുമല്ലോ. അവരെ ഒരു നിലയിൽ എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ പ്രധാന വിഷയമായതുകൊണ്ടേ ചെറുപ്പത്തിലേ ഇങ്ങനെ നമ്മൾ ചുരുക്കൂട്ടാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ. നമുക്ക് പഠിപ്പ് നമുക്ക് അന്ന് എന്നൊക്കെ പറയുന്നത് ഒരു 35 കൊല്ലം മുന്നേക്കൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു ദൗത്യാണ് അന്നത്തെ കാലഘട്ടത്തിൽ അച്ഛനമ്മമാർക്ക് കൂടുതലായിട്ടുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നാറുണ്ട്. വിദ്യാഭ്യാസം അന്ന് പിന്നീട് കൊറേ കുറച്ചൊക്കെ മോളുവിന്റെ ഒരു പ്രായം ഒരു 10-15 വയസ്സൊക്കെ വന്നപ്പോ ആണ് കൂടുതൽ പഠിപ്പിലേക്ക് നമ്മള് ഇതാക്കിയത്. അതുകൊണ്ടല്ലോ സുജമോളെ നമ്മള് വേഗം കല്യാണം കഴിച്ചു കൊടുത്തതിന്റെ കാര്യം തന്നെ. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് തോന്നുന്നു വിചാരിക്കണു. ആ കുട്ടിക്ക് അതിനുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോഴും പലപ്പോഴും ഞാൻ അത് ആലോചിക്കാറുണ്ട്. എനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞതിന്റെ കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു ചാനൽ വഴി ചാനലിൽ കൂടി ആയാലും ഇതിലേക്ക് വന്നതിന്റെ പേരിലായാലും പല കാര്യങ്ങളിലായാലും ഞാൻ വിചാരിക്കാറുണ്ട്. അമ്മ അന്നൊക്കെ അമ്മയ്ക്ക് എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പഠിപ്പിക്കാൻ. എന്റെ വലിയേട്ടനെയൊക്കെ പഠിപ്പിച്ച് ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനൊക്കെ ആക്കിയ ആളമ്മ. പിന്നെ കുഞ്ഞേട്ടനെ പിന്നീട് 2 മക്കളെയും പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം അമ്മയ്ക്ക് കിട്ടിയില്ല, ഉണ്ടായിരുന്നില്ല. ബുദ്ധിമുട്ടുകളും ക്യാൻസറിന്റെ വരവും ഒക്കെ കൂടിയായി അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മളുടെ പഴയ കാലത്തിനെ പറ്റി പറയാം. അപ്പൊ അന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ അച്ചപ്പത്തിന്റെ അച്ഛ ഉരുളി ചട്ടകം കോളാമ്പി അന്നൊക്കെ കോളാമ്പി വരെ വേണം. നമുക്ക് എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ക്ലോസറ്റും കാര്യങ്ങളൊന്നും ഇല്ല. രാത്രി ആകുമ്പോ നമ്മൾ കോളാമ്പിയിലൊക്കെ മൂത്രമൊഴിക്കുക രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ. അതുവരെ അമ്മ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ.
ഇപ്പൊ നമുക്ക് അതൊന്നും ആവശ്യമില്ല. എങ്കിലും ഞാനത് ഒക്കെ അമ്മ ഇന്നത്തെ ഇതിന് നമുക്ക് കൊണ്ടുവന്ന കുഴിയപ്പത്തട്ട്, നൂലപ്പത്തട്ട്, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ചെമ്പ് ചെമ്പ് കൊടം കലം അങ്ങനെയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടെന്ന്. പാത്രം കൊടുക്കുക, പാത്രം കൊടുക്കല് വലിയ കേമ. കല്യാണത്തിന് പാത്രം ഇറക്കണം എന്നുണ്ട്. പന്തല്ലിക്ക് ഇറക്കും അത് ശരിക്ക് കല്യാണത്തിന്റെ അന്ന് തന്നെ സ്ത്രീധനം സ്വർണം അണിയിക്കുന്ന പോലെ തന്നെ പാത്രങ്ങൾ ഇറക്കി വെക്കുക എന്നുള്ളൊരു ഇത് പന്തലില് ഇറക്കി വെക്കുക എന്നുള്ളതുണ്ട്. അപ്പൊ അതില് ചെമ്പ്, ഉരുളി, ചട്ട, അങ്ങനെ കുറെ സാധനങ്ങൾ അതൊക്കെ ഉണ്ട്. അപ്പൊ പ്രസന്റേഷൻ കിട്ടിയത് അതൊക്കെ കൊണ്ട് നമുക്കന്ന് പന്തലിലേക്കൊന്നും ഇറക്കിയിട്ടാർന്നില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്മളെ തിരിച്ചു വീട്ടിലേക്ക്, ഭർത്താവിന്റെ വീട്ടിലേക്ക് പലഹാരം അളമാരി ഒക്കെയാണ്. അന്ന് അളമാരി ഒന്നും തന്നിട്ടില്ല. അതൊക്കെ പ്രസവത്തിന് മാളൂരിന്റെ പ്രസവത്തിന് എങ്ങാണ്ട് അമ്മ തന്നിരിക്കുന്നു. അവിടെയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി തന്നെയായിരുന്നു, അമ്മ തന്നെയല്ല കാര്യങ്ങൾ ചെയ്തിരുന്നത്. അപ്പോ പാത്രങ്ങളും പ്രസന്റേഷൻ കിട്ടിയത് അതിന്റെ കൂടെ കുറെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു തന്നപ്പോ അതിലുള്ളതാണ് ഇത് ഈ സാധനം, ഈ നൂലപ്പത്തിന്റെ അച്ചും അതിലുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ഞാനിപ്പോ ഇത് പറ്റാണ്ടായപ്പോ ചെന്ന് നോക്കിയത് ആളമാരുടെ ഉള്ളിലിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് നമുക്ക് ഉപകാരം ചെയ്തു. അപ്പൊ ഇനി അടുത്തത് നമുക്ക് ഉണ്ടാക്കാം. കുറച്ചുള്ളൂ കേട്ടോ, ഒരെണ്ണുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും അതിന്റെ മുക്കാഭാഗം കഴിഞ്ഞു. ഇതും കൂടെ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എനിക്ക് കറികൾ കറിയാണ് കേട്ടോ, ഇനി കുറച്ച് കറി ആക്കാന്ന് വിചാരിച്ചിട്ടാണ്. ബീഫ് ഇന്നലെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടേ, അപ്പൊ അത് അടുപ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നും കൂടെ വേവ് ഇത്തിരി കുറഞ്ഞ പോലെ തോന്നി, അപ്പൊ അതൊരു വിസിലും കൂടി അടിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ കുരുമുളക് പൊടിയും എല്ലാം ചേർത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ മസാല ഇല്ല, മസാല അപ്പൊ ഇവിടെ തീർന്നു പോയി. നമ്മളപ്പോ ഗരം മസാല ഇങ്ങനെ പൊടിക്കുകയാണ് ചെയ്യുക. കടയിൽ നിന്ന് 30 രൂപയുടെ ഒരു പാക്കറ്റ് കൊണ്ടുവരും. ഒരു പാക്കറ്റ് ഉള്ളോ, ഞാൻ ചിലപ്പോ 2 പാക്കറ്റൊക്കെ എടുത്ത് ഞാനിങ്ങനെ പൊടിച്ചു വെക്കും. അപ്പൊ ഇത് ഒന്ന് ഇപ്പൊ തൽക്കാലം ഈ ഒരു പാക്കറ്റ് കൊണ്ട് ഇരിക്കുന്നുള്ളൂ. അപ്പൊ അതൊന്നും ഇങ്ങനെ ഒന്ന് ചൂടാക്കി പൊടിക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ പൊടിക്കുന്ന മിക്സി എന്ന് പറയുന്ന ഇത് ഞാൻ എൻ്റെ ഒരു വീഡിയോയില് എനിക്കൊരു കുട്ടി മിക്സി അയച്ചു തന്നിട്ട് ഉള്ള ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇതുവരെ ഞാൻ ആ മിക്സി ഉപയോഗിച്ചിട്ടില്ല ഏട്ടാ. സത്യത്തില് എനിക്കത് നല്ല എൻ്റെ മിക്സി പോലെ ഒന്നല്ലേ, നല്ല മിക്സി അത്. അപ്പൊ എന്റെ മിക്സി ആണെങ്കിൽ കേടായിട്ടില്ല, അത് ഉപേക്ഷിക്കാനും തോന്നുന്നില്ലേ. മറ്റേതെടുത്ത് ഉപയോഗിക്കാനായിട്ട് എനിക്ക് അങ്ങനെ ഒരു വല്ലാത്ത വിഷമം. ഞാനത് അവിടെ പെട്ടിന്ന് എടുത്തിട്ടില്ല കേട്ടതുവരെ. ഇപ്പൊ അറിയുമ്പോ ആ കുട്ടിക്ക് ഇതുവരെ അമ്മ അത് ഉപയോഗിച്ചിട്ടില്ലേ, ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി അത് എന്താ ബുദ്ധിമുട്ട് കഴിച്ചിട്ടാണ് ആള് ഇവിടെ നിന്ന് തന്നെ ഒരു കടയെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ച ആള് വേറെ ദൂരത്തുള്ള ആളാ എനിക്ക് അയച്ചു തന്നത്. എന്നിട്ട് അമ്മ അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലേ എന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും മിക്സിയിൽ ആ ഭാഗം ഒഴിവാക്കി ആ പൊടിക്കുന്നതൊന്നും കാണിക്കാത്ത അത്. എന്നാലും ഞാൻ പറയണത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് ഞാൻ സൂക്ഷിച്ച് തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് കേടായിട്ട് ഉപയോഗിക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എൻ്റെ മാളും സൂചബോളും പറയും ഇതുവരെ അത് ഉപയോഗിച്ചില്ല എൻ്റെ അമ്മയെ ചോദിക്കും. അപ്പോ നമ്മുടെ പെരിഞ്ജീരകത്തിന് എന്തോ ഒരു ചെറിയൊരു കളർ മാറ്റം പോലെ, അത് കുറച്ച് ദിവസമായി ഇരിക്കുന്നതേ. അപ്പൊ ഞാനത് നന്നായി കഴുകിയതാ. അപ്പൊ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല, നമുക്ക് നമ്മുടെ വേറെ ഇല്ല നമ്മുടെ ഇല്ലേ, അല്ലെങ്കിൽ അത് ഞാൻ കളഞ്ഞേനെ. അപ്പൊ ഞാൻ അത് ആദ്യം ഒന്ന് നന്നായി ചൂടാക്കി എടുത്തിട്ടേ അതിന്റെ വെള്ളം ഒന്ന് വറ്റട്ടെ, എന്നിട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ഇന്ന് വെയിൽ കണ്ടാൽ നമുക്ക് ഇത് പൊടിച്ചതിന് ശേഷം കുറച്ചു നേരം വെയിലിട്ട് വെക്കാം. അപ്പൊ പിന്നെ കേടുവരില്ലേ. കുറച്ച് സാധനങ്ങൾ ആവശ്യമുള്ളവർക്കാവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇപ്പൊ അത് ഒരു 3-4 വട്ടം 2-3 വട്ടമൊക്കെ കറി ഇറച്ചി വെക്കുമ്പോ കഴിയും. നമുക്കത് അങ്ങനെ കഴിയില്ലേ, നമുക്ക് കൊറേ വട്ടം വെക്കുമ്പോഴേ കഴിയുള്ളൂ. അപ്പൊ നമ്മുടെ ചെറിയ ജാറിൽ ശരിയായില്ല കേട്ടാ. അപ്പൊ ഒന്ന് നൂലപ്പുണ്ടാക്കിട്ടും അങ്ങനെ തന്നെ ഉണ്ടായോ വലിയ ജാറിലത് അടിപൊളിയായിട്ട് പൊടിഞ്ഞു കിട്ടി. ചെറുതിന് എന്താണാവോ പറ്റി. നമ്മുടെ എല്ലാ സാധനങ്ങളും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഞാൻ ചതച്ചെടുത്തതാണ്. അപ്പൊ അത് നമുക്ക് ഇത്തിരി ഒടുവിട്ട് കൊടുക്കാം. അപ്പൊ ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എനിക്ക് ആ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതൊന്ന് മൂത്ത് കഴിഞ്ഞൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മുടെ എല്ലാ മസാലകളും എടുത്തു വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, അത് ഞാൻ ഈ ഇറച്ചിയിൽ ഞാൻ ഇന്നലെ വെച്ചപ്പോഴേ കുറച്ച് ഞാനിങ്ങനെ ഇട്ടിട്ടാണ് ഇത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറവ് വേണ്ടു. ഞാനത് മുഴുവൻ തന്നെ നമുക്ക് കാച്ചേണ്ട കാര്യമില്ല, കുറച്ച് എടുത്തിട്ട് കാച്ചി മസാല കൂട്ടുള്ളൂ.
മസാല കൂട്ടി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് അങ്ങനെ ചൂടാക്കി ചൂടാക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ തന്നെ ചെയ്യുന്നതാണ് ഇവിടെ അച്ഛനായാലും എനിക്കായാലും ഇഷ്ടം. അപ്പൊ എല്ലാ മസാലകളും കൂടി ഞാൻ ഒരുമിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിൽ നമ്മുടെ വേപ്പിൻ്റെ അല്ലെങ്കിൽ മസാലപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. കുറേ സബോളയൊന്നും ഇട്ട് വഴറ്റണത് എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടാ ഞാൻ അങ്ങനെ ചെയ്യണത്. സബോളയ്ക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതൊക്കെ ഇട്ട് കുറേ എടുക്കാം, പക്ഷെ അതിനൊരു മധുര ടേസ്റ്റൊക്കെ വരുവേ. അതൊന്നും എനിക്കിഷ്ടമല്ല, എനിക്ക് നല്ല അങ്ങനെ ചൊടിയിലിരിക്കണം. ചൊടി എന്ന് പറഞ്ഞാൽ എന്തിട്ടാണെന്നറിയോ, ഒരു ഗുമ്മില്ലേ എന്ന് വെച്ചാൽ നല്ല എരിവും അത് അതിനെയാണ് ആട്ട അങ്ങനെ പറയണു. അപ്പത് നമുക്ക് ഒരു പകുതിയാണ് ഞാൻ എടുക്കണുള്ളൂ. ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇന്നലേ, ആ ഉപ്പ് മതി, ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടായി. അപ്പൊ നമ്മള് ചാറൊക്കെ അതിന്റെ പാകത്തിന് നമുക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് നമുക്ക് നിർത്താം. അപ്പൊ രണ്ട് മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക്. എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും ഇപ്പൊ മാളു ഒക്കെ ഉപയോഗിക്കും ഇത്, അതുകൊണ്ട് ഇത്തിരി ഇത്തിരി ഞാൻ ഇഷ്ടപ്പെട്ട് വരികയാണ് രസത്തിലും അതിലും ഇതിലൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നമ്മുടെ അത് ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. ആവശ്യത്തിനുള്ളത് എടുത്താൽ മതിട്ടാ, എനിക്കധികം ആവശ്യമില്ലേ. അപ്പോൾ ഇത് കൂട്ടി നീ കഴിക്കട്ടെ. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ചോറ് വയ്ക്കണല്ലോ, വൈകുന്നേരം അച്ഛൻ വരുവേ. അപ്പോൾ അപ്പഴേക്കുള്ള ചോറ് ഞായറാഴ്ച മാത്രം കേട്ടോ ഇവിടെ ചോറ് വയ്ക്കല്, അല്ലെങ്കിൽ ഒക്കെ കടയിൽ നിന്നല്ലേ കൊണ്ടുവരുന്നേ. കടയിൽ നിന്ന് കുറച്ച് കൊണ്ടുവരും, അതൊരു പത്ത് ഞാൻ അവിടെ തന്നെ വൈകാത്തിക്കുള്ള ചോറ് മാറ്റി വയ്ക്കും, കുട്ടികൾക്ക് മാറ്റി വയ്ക്കും. അവിടെ കുട്ടികളുണ്ട് രണ്ടാളെ, അവർക്കുള്ളത് മാറ്റി വയ്ക്കും, എനിക്കുള്ളത് മാറ്റി വേറെ വയ്ക്കും. വൈകുന്നേരം പോരുമ്പോൾ ഒരു കവറിലാക്കി കൊണ്ടുവരും, ഇവിടെ കൊണ്ടൊന്ന് തിളപ്പിച്ചു വിട്ടും. അതാണ് പണി. നല്ല വെയിൽ കാണുന്നുണ്ട്, അപ്പം നമുക്കിനി അരിയിട്ട് കൊടുത്തിട്ട് അലക്കിയതിന് ശേഷം അടുത്ത പണികൾ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ എപ്പോഴാണ് മഴ എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് രണ്ട് തരി ഉപ്പിടും ഞാൻ, ഉപ്പൊക്കെ ഇടാണ്ട് കിട്ടണം, പ്രഷറൊക്കെ ഉള്ളതാ. എന്നാലും അത് ഉപ്പിട്ടില്ലെങ്കിൽ അച്ഛനും ഇവിടെ ഒത്തിരി ഇഷ്ടക്കുറവാ. ചോറൊക്കെ റെഡി. ഇനി നമുക്ക് കറി വയ്ക്കണം. അപ്പോൾ അതിക്ക് മുന്നേ നമുക്ക് അലക്കാളൊന്ന് നല്ല വെയിൽ ഒതുക്കിണ്ട്, അപ്പൊ ഒന്ന് കഴുകിയിട്ടിട്ട് വരാം. പറയു എന്തൊരു തിന്നണെന്ന് പറഞ്ഞേ പാപ്പ, എന്തിട്ടാ പേര് പറഞ്ഞു പാപ്പത്തിന്റെ? കൊയിലപ്പം. ആ അല്ല മോൻ ഇട്ടുള്ള പാപ്പ ഏതാ? ഇത് നല്ല ഇട്ടായാ? ആ നല്ല രസമുണ്ടല്ലേ. ആ അപ്പൊ പിന്നെ ഏത് ഇഷ്ടമുള്ള പാപ്പം? ബെഡ് അല്ലേ? ആ അവന് ബെഡാണെന്ന് ഏറ്റവും ഇഷ്ടം. അപ്പൊ ഇത് എന്റെ അനിയന്റെ മോന്റെ കുട്ടിയാണ്, മുന്നേ കാണിച്ചിട്ടുണ്ട് ഞാൻ ഇതില്, അവര് ചക്കയിടാൻ വന്നിരിക്കുക അല്ലേ. അപ്പൊ അച്ചാച്ച തന്നെ അവന്റെ അച്ചാച്ച ചക്കയും കൊണ്ട് അവിടെ കൊണ്ടുവയ്ക്കാൻ പോയിരിക്കുക. അപ്പൊ ഇത്തിരി നേരം എന്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞു ഞാൻ. ഇതിപ്പോ അലക്കാൻ വന്നപ്പോഴാട്ടോ, നമ്മുടെ അലക്കുകല്ലിന്റെ പരിസരം നമ്മള് ഞാന് മിക്കതും ഇവിടെ അല്ല അലക്കണതേ, ഞാന് മിക്കതും അകത്താണ് ഇപ്പൊ അലക്കല്. ഇങ്ങോട്ട് പുറത്തേക്ക് മഴയായ കാരണം മിക്കപ്പോഴും ഞാൻ വരാറില്ല, ആകെ കാട് പിടിച്ചിട്ടൊക്കെ എടുക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് വെടുപ്പാക്കിയതിന് ശേഷം അലക്കാൻ നിൽക്കാം. നല്ല വൃത്തിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ടൊക്കെ ആടൊക്കെ ഉള്ളപ്പോ നല്ല വൃത്തിയിൽ. ഒരു മഴ പെയ്താ മതിയിട്ട് പിന്നെ ഊപ്പല് കെട്ടാനായിട്ട് സിമെന്റ് ഇട്ട അത്യാവശ്യം. നമ്മള് അലക്കണ സ്ഥലം മാത്രം ഒന്ന് വെടുപ്പാക്കിയിട്ടുള്ളൂ, പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെടുപ്പാക്കാം, അല്ലെങ്കിൽ വെയിൽ പോവേ. ചായ ഉണ്ട്, ചായ തലോണക്കവറുകളാ. ഇതൊക്കെ ഇങ്ങനെ എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മോളില് സുജ മോള് ഒക്കെ എനിക്ക് തയ്ച്ചു കൊണ്ടുവന്ന് തരുന്നതാ. അവിടെ കഷ്ണങ്ങളൊക്കെ വരുമ്പോഴേ തയ്ച്ചു കൊണ്ടുവന്ന് തരും. നമ്മളത് കാരണം പ്രത്യേകിച്ച് തലോണക്കവറുകളൊന്നും ആയിട്ട് മേടിക്കാറില്ല. നമ്മുടെ കാര്യം നടക്കല്ല വേണ്ടു, നല്ല വൃത്തിയില്
പിന്നെ കാശ് കൊടുത്തന്നെ മേടിക്കാനൊന്നും നിർബന്ധമില്ലല്ലോ. പിന്നെ ഞാൻ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഐറ്റികളൊക്കെ ഇടുമ്പോൾ ചുരിദാറൊക്കെ പഴയതാവില്ലേ, അപ്പൊ അതൊക്കെ മോഡയിൽ കൊടുത്തയച്ചിട്ട് അത് എന്തൊക്കെ തലോണക്കാവർ തയ്പ്പിക്കും. അപ്പൊ മാറി മാറി നമുക്ക് ഉപയോഗിക്കാലോ. പിന്നെ അത് അധികം നാളിടാൻ പറ്റില്ല, നമ്മൾ ഇട്ടന്നെ ഒരുവിധം പഴയതായതാവും. അത് ആണ് തയ്ക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് തല ഇങ്ങനെ എണ്ണയും ഈ തലയിലത്തെ ഇതും ഇങ്ങനെ വെച്ച് ഇങ്ങനെ ഇതൊക്കെ ആവുമ്പോ തലയണി പെട്ടെന്ന് നമ്മുടെ കീറും ചിലത്. ഞാനത് മാറ്റി കളഞ്ഞ് വേറെ പുതിയ വീടും അതിന് കഴിയുന്നതിന് കഴിഞ്ഞതിന് തയ്ച്ചു പോണെന്ന് കരുതി. നമ്മളീ വാഷിംഗ് മെഷീനിലിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേക്കാളും ഒരു തൃപ്തിയ. നമുക്ക് കുറച്ചേരം പണിയെടുപ്പും ചെയ്യാം, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര തൃപ്തിയാ. പണിയെടുത്തതിൻ്റെ ആവട്ടെ ചിലപ്പോൾ ആ തൃപ്തി. കലക്കൽ ഉരുപ്പിഴയിലും കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഈ അമ്മ കടയിലേക്ക് ഇട്ടുകൊണ്ട് പോകുന്നത് ഡ്രസ്സുകളുണ്ട്, അത് കഴുകണം. പണ്ടത്തെ ഒരു ആചാരങ്ങളായി പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും, എനിക്ക് പറയാതെ നടക്കേടാ. കിടക്ക വെയിലത്തിടില്ലേ, ആഴ്ചയിലും മഴക്കാലാവുമ്പോൾ വെയിൽ കണ്ടാൽ എൻ്റെ അച്ഛനൊക്കെ അങ്ങനെയാ, വെയിൽ കാണുമ്പോഴേക്കും കല്യാണിയേ ആ കിടക്കടുത്തൊന്ന് വെയിലത്തിട്ടി എന്ന് പറയും. അതുപോലെ അമ്മ ഇപ്പോഴാ ആചാരങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല ഏട്ടാ, അതൊക്കെ ഉണ്ട് ഇപ്പോഴും. ഈ അമ്മയ്ക്ക് ഒരു ഡെവലപ്പ് കിടക്ക വേടിച്ച അതിൽ കിടന്നുകൂടെ എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷേ പഞ്ഞി കിടക്കയില് പിന്നെ നല്ല നല്ല കിടക്കുകളാണേ. അപ്പൊ ഡെനലപ്പ് ഇപ്പുറത്തൊക്കെ വേറെ കിടക്കണോക്കിൻ്റെ. അപ്പൊ ഇന്നാള് മാള് വലിയൊരു കിടക്ക മേടിച്ചു പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾക്ക് അമ്മക്ക് സമ്മാനം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്കത് വേണ്ട, അത്രയും വലിയ കിടക്കയാ, ഒന്നാമത്തെ അത് കട്ടുമ്പോ കൊള്ളില്ല. പിന്നെ ചെറിയ കിടക്കയൊക്കെ ഉണ്ട് ഡെനലപ്പിൻ്റെ ഒക്കെ. പക്ഷെ എനിക്ക് എന്താണാവോ, ഇതെന്റെ അമ്മ ഞാൻ പറഞ്ഞ പോലെ എന്താ കാലത്ത് ദൂലപ്പുണ്ടാക്കിയപ്പോ പറഞ്ഞില്ലേ 35 കൊല്ലത്തെ പഴക്കം, അതുപോലെ 35 കൊല്ലത്തെ പഴക്കമുള്ള കിടക്കയാ അന്ന് ഉണ്ടാക്കി തന്നതാ. അതിപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അതിനൊരു മോശം ഉണ്ടെങ്കിലല്ലേ അത് നമുക്ക് മാറ്റേണ്ട കാര്യമുള്ളോ. മോശം ഇല്ല, നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ, അത് മോശം ഉണ്ടോന്ന് ഞാൻ കാണിച്ചു തരാം. ശരിക്കും എന്താ അതിന് ഞാൻ നല്ല കവറൊക്കെ തയ്ച്ചിടും, അതിൻ്റെ അടിയിലൊരു കവറ് അങ്ങനെയൊക്കെ ഇട്ട് ഞാൻ നല്ല കുട്ടപ്പനാക്കി വയ്ക്കും. അതുകൊണ്ട് അത് കളയാത്ത ഞാൻ അത് ഉണങ്ങുന്ന സമയത്തില്ലേ അത് ഇങ്ങോട്ട് പൊന്തി വരും ചൂടാവുമ്പോൾ. അപ്പം ഇന്ന് ഞാൻ നമ്മുടെ കടച്ചക്കയായിട്ടാണ് കേട്ടാ വന്നിരിക്കുന്നത്. കടച്ചക്ക ഇന്നിപ്പോൾ കറി വെക്കാന്ന് പറഞ്ഞത് ചേച്ചിട്ടുണ്ടെങ്കിൽ ഇറച്ചിയിൽ കുറച്ച് ബാക്കി കാലത്തരത്തി ഉണ്ടല്ലോ അതുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും അതന്നെ കൂട്ടി 3 നേരമൊക്കെ കഴിക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തിരീശെ വേണ്ടോ, എന്തെങ്കിലും വെച്ചാലല്ലേ നമുക്ക് ഇത്തിരി ആയാലും കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി എടുത്ത് ഞാൻ 2 തരം ആക്കിയിട്ടേ വെക്കാൻ പോണ്. ഒരു തരം തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു ചാറും വെക്കാം, ഒരു ഉപ്പേരിയും വെക്കാം. ഉപ്പേരി വയ്ക്കാന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് കഴിയുന്ന കാര്യമാണ്, ചാറിനാണ് പിന്നെ ഇത്തിരി ഇങ്ങനെ അരക്കൊക്കെ വേണ്ടത്. അപ്പോൾ ഇതിനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടാ, ശീമച്ചക്ക, കടച്ചക്ക, പിന്നെ പല പേരുണ്ടാണാവോ. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ എൻ്റെ കടയിലത്തെ ഇത് കുറേ വന്നിട്ട് കടയിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പോൾ കടയിൽ നിറച്ച ആൾക്കാരും വന്നിട്ട് കടച്ചക്ക വേണം കടച്ചക്ക വേണമെന്ന് ചോദിക്കിന്. അപ്പോൾ പാവങ്ങൾ നമ്മളിത് വെട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിച്ചാൽ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഈ മുളങ്ങീനൊക്കെ ഇരിക്കണമെങ്കിൽ ആ വശമൊക്കെ ഇങ്ങനെ കറുപ്പ് കളറാവും കണ്ട. ഇന്നലെ നല്ല പച്ച കളറായിരുന്നു ഇന്നലെ ഞാൻ കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അതേ ഇവിടെയൊക്കെ കണ്ട ഒരു ചെറിയ ഇങ്ങനെ ഒരു ഇത് വന്നത്, അതാ കാണുമ്പോൾ ആരും ആൾക്കാർ മേടിക്കില്ല. ഉള്ളു നല്ല ക്ലിയർ ആയിരിക്കും, പക്ഷെ വില കുറച്ച് കൊടുക്കാന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയ്ക്ക് അധികം അങ്ങോട്ട് ബൾക്കായിട്ട് മേടിച്ച് വെക്കുന്നില്ല ആൾക്കാരുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അവർ വേണ്ടാന്ന് പറഞ്ഞ് പോകും വേറെ എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കും. നല്ല നിലവാരം ഉണ്ടായിരുന്നു വിലയുടെ ഇതാദ്യം ഒക്കെ, ഇപ്പോൾ വളരെ കുറവായി. അപ്പോൾ അവൻ ചോദിക്കില്ലായിരുന്നു നാടൻ ചക്ക വേണം, നാടൻ ചക്കയാട്ടാ, നാടൻ ചക്കയാട്ടാന്ന്. അപ്പോൾ അയാൾ ചക്കയാണ് ഞാൻ അന്വേഷിക്കുന്നത്, കസ്റ്റമർ വന്നിട്ട് ചക്ക എവിടെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ നാടൻ ചക്ക ഇതായിരിക്കുന്നു. അപ്പോൾ ഇതെടുത്ത് എവിടെയാന്ന് ചോദിച്ചു അയാൾ. അപ്പോൾ അത് ഇതെടുത്ത് കാണിച്ചു കൊടുക്കുക അവൻ. ഇത് കടച്ചക്കയല്ലേ നാടൻ ചക്ക എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ ചക്കയാണെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇടാ പൊട്ട അതങ്ങനെ പറയല്ലേ, നാടൻ ചക്ക എന്ന് വെച്ചാൽ നമ്മുടെ സാധാ ചക്കേനെയാവും അവർ ഉദ്ദേശിക്കുക, ഇത് കടച്ചക്ക അല്ലെങ്കിൽ ശീമച്ചക്ക എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ വല്ല പേരൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല, ഒരു കൂട്ടത്തിന് തന്നെ 100 പേര് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്ര ഇതുവരെ നമുക്ക് 2 രീതിയിൽ അങ്ങോട്ട് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വണ്ടി വന്ന് നിന്നപ്പോൾ ഞാൻ നോക്കിയതാ കേട്ടാ. അപ്പോൾ ആരാ നോക്കാം. അപ്പോൾ ദേ എൻ്റെ മോള് വന്നു കേട്ടാ, മരിച്ചോടത്തേക്ക് പോയിട്ട് വരിക.
അപ്പൊ അമ്മ അച്ഛൻ ഇന്നലെ പോയി അവരുടെ നാത്തൂൻ്റെ അമ്മ മരിച്ചു ചവടുപ്പ് കഴിഞ്ഞ. അപ്പൊ അവൾക്ക് തീരെ വയ്യ ക്ഷീണം. അപ്പോ മോനും വന്നിട്ടുണ്ട് കേട്ടാ. ആയി പറഞ്ഞോ. അപ്പോ ഇപ്പൊ മോളവിടെ കെടുപ്പായിട്ടാ. ആൾക്കേ നല്ല ജലദോഷമുണ്ട്. പക്ഷെ ആകെ ഒരു നാത്തൂനാ ഉള്ളേ. അപ്പൊ നാത്തൂൻ്റെ അമ്മ മരിച്ചിട്ട് ഇന്നലെ വന്നതാണ്. പക്ഷെ ഇന്നും വരണ്ട അവര്. അവര് തിരിച്ചു പോയിട്ടാർന്ന് വീട്ടിലിരിക്കന്നെ. പക്ഷെ ഇന്നൊരു വരണ്ട അവര്. നാത്തൂൻ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വൈക്കെങ്കിലും ഒന്ന് വന്നിട്ട് പൊക്കോണ്ടിയെന്ന് പറഞ്ഞപ്പോ ആള് വന്നതാണ്. പിന്നെ അതേ മോനുണ്ട്, മോന് വിശക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അമ്മ കാലത്തുണ്ടാക്കിയ നൂലപ്പുണ്ടല്ലോ. അപ്പൊ വിചാരിക്കുന്നാവും നിങ്ങള് എന്താണ് മോൻ വന്നിട്ട് അമ്മ പരിയപ്പുറത്തിരുത്തി കൊടുക്കണമെന്ന്. ആള് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞിട്ടാ മേശാമിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുള്ളൂ. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ മാളും എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന സ്ഥലം ഒരു സ്ഥലമാണിത്. ആൾക്കറിയാ വന്ന എൻ്റെ രാജുവായ ഭാഗ്യനായാലോ അതെ വന്ന ഇവിടെ ഇരിക്കില്ല. ഇവിടെ കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ആള് ചിലപ്പോ ഫാൻ വേണേ, അത് കാരണം അങ്ങോട്ട് ഓടും. അപ്പൊ നൂലപ്പോ ആ കറി കുറച്ച് മോന് കൊടുത്തതാണ്. അപ്പോഴേക്കും സൂര്യമോളും മോനും ചോറൊന്നും കഴിക്കാൻ നിന്നില്ല കേട്ടാ. അവർക്ക് കടച്ചക്ക ഉപ്പേരി വെക്കാം എന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കും അവര് പോയി. അപ്പോ നമുക്കിനി നമുക്കത് അവിടെ വെക്കാം, പകുതി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ പരിപാടിയിലേക്ക് പോവാം. മഴ പെയ്തുകൊണ്ട പട 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 തുള്ളി വീണണ്ട. എന്നെ ചതിച്ചേനെ മഴ. ഞാൻ പരാക്രമം അടിച്ചെടുത്ത കാരന. രണ്ട് തുള്ളി വീണാ മതി, കിടക്കൊക്കെ നനയും. അതേപോലത്തെ തുള്ളികളാ. ഇത് ഒരുപാട് വെറൈറ്റി ആയിട്ട് വെക്കാൻ പറ്റാവുന്ന ഒരു ഇതാണ് കേട്ടാ, വിഭവമാണിത്. ഇതെങ്ങനെ വറുത്തരച്ച് വെക്കാം, വറുത്തരയ്ക്കാണ്ട് പാല് പിഴിഞ്ഞ് വെക്കാം, മീൻകറി വെക്കാം, ഇറച്ചിയിലിട്ട് വെക്കാം, ഒക്കെ വെക്കാൻ പറ്റുന്ന ചക്കയാണ്. ഇപ്പൊ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും വേഗം കഴിയുന്നതും ആയിട്ടുള്ള ഒരു പണിയാണ് ചെയ്യാൻ പോണത് ഉപ്പേരി. ചിലരൊക്കെ വലിയ കഷ്ണങ്ങളാക്കി അരിയും, നമുക്ക് അത്ര ചെറുതായിട്ട് അരിയുന്നതാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ഇത് മൂത്തത് കഴിഞ്ഞാൽ ഇങ്ങനെ കുഴയും. മൂക്കാണ്ട് ഇങ്ങനെ കിട്ടണമെങ്കിലേ, എനിക്ക് ഇത്തിരി മൂപ്പ് കുറഞ്ഞതാണ് ഇഷ്ടം ഉപ്പേരിക്കൊക്കെ. അപ്പം ഇങ്ങനെ കുഴയാണ്ട് നമുക്ക് ഉപ്പേരി ആയിട്ട് തന്നെ കഴിക്കാം. മൂക്കും തോറും ഇവിടെ ചക്ക പോലെ തന്നെ മൂപ്പ് കുറഞ്ഞതാണെങ്കിൽ കുഴയാതെ കിട്ടില്ലേ. ഇതൊക്കെ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടെന്നുണ്ടല്ലേ. ഇതൊക്കെ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഉണ്ടാണാവോ ഈ ചക്കയൊക്കെ കിട്ടാത്ത. ഈ ഈ ചക്ക കിട്ടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടാ. കൂർക്ക കിട്ടാത്ത സ്ഥലങ്ങൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. വെളുത്തുള്ളി കുറച്ച് അധികം എടുക്കണം കേട്ടാ. വെളുത്തുള്ളി നല്ലതാണേ. കാരണം ചക്ക ചിലവർക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാലും ചിലവർക്ക് അത് കഴിക്കില്ല. കാരണം എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വയറിന് അത്ര നല്ലതല്ലേ. വേണ്ട ബിന്ദുവന്നു. അപ്പോ അതുകൊണ്ട് ചിലവര് ഗ്യാസാ ഗ്യാസാ എന്നൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാന്ന് പറയും. അപ്പൊ നമുക്ക് ഒരു തുണ്ട് ഇഞ്ചിയും ഒരു തുണ്ട് വെളുത്തുള്ളി ഒക്കെ ഇടുന്നത് നല്ലതാട്ടാ. അപ്പൊ ഒരു തുണ്ട് കാശ്മീരി ചില്ലിയും പിന്നെ ഇടിച്ച മുളകും പൊടി. ഇടിച്ച മുളകും പൊടി ഇട്ട് കാച്ചുമ്പോഴാട്ടാ ഈ ചക്ക ഒരു എൻസില്ലേ, ആ ചക്ക വർഗത്തിൽ പെട്ട കറി വയ്ക്കുന്ന എല്ലാ സാധനങ്ങളും അതിന് ചക്കയൊക്കെ കുത്തിപ്പൊടി മുളകിട്ട് കാച്ചി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റായി. ഈ ഇടിച്ച പൊടിയിട്ട് കാച്ചണ പോലത്തെ അല്ല. അതുപോലെ തന്നെയാ കടച്ചക്ക, ഇടിയൻ ചക്ക, ചക്ക, കൊള്ളി, അതൊക്കെ മറ്റേതൊക്കെ പിന്നെ പച്ചമുളക് ഇട്ടിട്ടായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് ആക്കാം. പക്ഷേ ഈ ഇതും അങ്ങനെ ആക്കാൻ പറ്റാണ്ടല്ല, പക്ഷേ ഇതാണ് ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. ഭക്ഷണത്തിനോട് ഇഷ്ടമുള്ളവരല്ലേ കുക്കിങ്ങൊക്കെ അധികം കാണുള്ളൂ. ഭക്ഷണം കഴിക്കുമ്പോൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർ. അങ്ങനെ അമ്മേരെ കടച്ചക്ക ഒരു കുഞ്ഞ ഉപ്പേരി ഞാൻ റെഡിയാക്കി എടുത്തു. അപ്പം അതിന് കൊതിപ്പിക്കാനാ. അപ്പൊ ചോറുണ്ടാ നോക്ക, ഇനി വിശന്ന് തുടങ്ങി ഉച്ചയായി. പിന്നെ ചോറുണ്ട് കുറച്ച് നേരം ഇടുന്നിട്ട് വന്നിട്ട് പിന്നെ അടുത്ത പരിപാടി നോക്കാം കേട്ടാ.
ഇങ്ങോട്ട് പോയ ആ മറിച്ചു പോവാ എത്താ തോന്നില്ല എന്റെ മോന് കാറ് കൊണ്ടുവരുമ്പോ ഒരു തടസ്സം ഈ സൈഡൊന്ന് വെട്ടമ്മാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്നൊരു സൈഡ് വെട്ടി നിർത്തുക. ഇങ്ങനെ അച്ഛൻ ഞാൻ കുളിച്ചിട്ടില്ലേ, അത് കാരണം അച്ഛനാണ് മിക്കതും വിളക്ക് വെപ്പ് അച്ഛൻ്റെ പണിയാണ്. നമ്മൾ തുളസിത്തറയിലും ഒരു തിരി വയ്ക്കാറുണ്ട്. ഞാൻ ചെയ്ത തെറ്റിനോരറ്റമില്ല ദൈവമേ, തെറ്റുകളൊക്കെ തീർത്തെനിക്കു രക്ഷതായുടെ. ഇപ്പൊ മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ഈ സൈഡിലിരിക്കുന്ന ചെടികള് നമ്മൾ നനയ്ക്കണം. അപ്പോ ഇത്രയൊക്കെയാണ് അമ്മയുടെ ഇന്നത്തെ വീഡിയോ. അപ്പോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി അമ്മ വരുന്നത് വരേക്കും ടാറ്റാ ബൈ.